Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alameen. As-salatu was-salamu ala ashrafil mursaleen. Wa ala alihi wa sahbihi ajma'in amma ba'd. Priyapetta sahodarangale. Mahanaya Loga Guru Muhammad Mustafa sallallahu alayhi wa sallam adangalade. Jananam kond anugrahidamaya Vishuddhamaya Rabiul Awwal Masatil. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും അവിടുന്ന് മാനവലോകത്തിന് സമർപ്പിച്ച മഹിതമായ സന്ദേശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന നൂറുൻ അലാ നൂർ എന്ന ഈ പ്രോഗ്രാമിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ഉദാത്തമായ മാതൃകകളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ലോകത്ത് ഏതൊരു മേഖലയിലും മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തികഞ്ഞ മാതൃകയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63 വർഷക്കാലത്തെ ജീവിതം മുഴുവനും ഒരു മനുഷ്യൻ ഏറ്റവും നന്നായി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ നാം കാണുന്നത് കാരണം നാം മനുഷ്യർ വ്യത്യസ്തമായ റോളുകൾ നാം ജീവിതത്തിൽ വഹിക്കേണ്ടി വരാറുണ്ട് ഒരു രക്ഷിതാവായും അധ്യാപകനായും പിതാവായും അതുപോലെ തന്നെ ഭർത്താവായും ഒക്കെ വ്യത്യസ്തമായ ജീവിതത്തിൽ റോളുകൾ വഹിക്കുന്നവരാണ് നാം എല്ലാവരും ഈ സമയത്തെല്ലാം ഏറ്റവും നന്നായി ഇത്തരം റോളുകൾ കൈകാര്യം ചെയ്യാനുള്ള വളരെ ഉത്കൃഷ്ടമായ മാതൃകകളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത് അവിടുത്തെ ജീവിതത്തിൽ നാം ഇത്തരം മേഖലകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത മാതൃകകൾ ലോകത്തിന് എന്നും മാതൃകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ആധുനിക ലോകത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മുടെ മക്കൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കൾ ഈ മക്കൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകി ആവശ്യമായ അറിവുകൾ പഠിപ്പിച്ച് നല്ല സ്വഭാവങ്ങൾ പഠിപ്പിച്ച് നല്ല പെരുമാറ്റ രീതികൾ പഠിപ്പിച്ച് അവരെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്നതാണ് ഓരോ രക്ഷിതാവിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഐഡിയൽ പാരൻ്റായിരുന്നു അഥവാ ഒരു മാതൃകാ രക്ഷിതാവായിരുന്നു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളെ എങ്ങനെയാണ് വളർത്തിയത് മക്കളോട് എങ്ങനെയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപിച്ചതെന്ന് ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് നല്ല മാതൃകകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് നാം രക്ഷിതാക്കൾ അവരുടെ ഫിസിയോളജിക്കൽ നീഡ്സ് അഥവാ ശാരീരികമായ ആവശ്യങ്ങൾ നാം എമ്പാടും നിവർത്തി കൊടുക്കാറുണ്ട് അഥവാ നമ്മുടെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം പാർപ്പിടം അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ നല്ല കളിക്കോപ്പുകൾ നല്ല ഭക്ഷണം എല്ലാം നാം തയ്യാറാക്കി കൊടുക്കാറുണ്ട് പക്ഷേ ഇതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട അവരുടെ സൈക്കോളജിക്കൽ നീഡ്സ് കുട്ടികളോടുള്ള സ്നേഹവും അവരുടെ അംഗീകാരവും ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികൾ നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അവരുടെ മാനസികമായ ആവശ്യങ്ങൾ നാം കൃത്യമായി പരിഗണിക്കപ്പെടാതെ വരുമ്പോഴാണ് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് പിതാവും മക്കളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുടുംബവും തമ്മിലുള്ള ബന്ധങ്ങൾ ശിഥിലമാകുന്നത് ഇത്തരത്തിലുള്ള
പരിഗണനകൾ ഇല്ലാതെ വരുമ്പോഴാണ്. എങ്ങനെയാണ് മക്കളെ സ്നേഹിക്കേണ്ടത്, മക്കളോടുള്ള സ്നേഹം എങ്ങനെയാണ് ഒരു രക്ഷിതാവ് പ്രകടിപ്പിക്കേണ്ടതെന്ന് മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബത്തോട് ഏറ്റവും ദയയുള്ളവരായിരുന്നു, അവിടുത്തെ കുടുംബത്തോട് ഏറ്റവും സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിരുന്നു. അതുപോലെയുള്ളൊരു നേതാവിനെ ലോകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. 10 വർഷക്കാലം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ കുടുംബത്തോട് സ്നേഹവും അനുകമ്പയും ദയയും പ്രകടിപ്പിക്കുന്ന മറ്റൊരാളെയും മറ്റൊരു മനുഷ്യനെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരോടും അവിടുത്തെ പ്രിയപ്പെട്ട മക്കളോടും പേരമക്കളോടും അവിടുന്ന് കാണിച്ച ദയയും സ്നേഹവും അനുകമ്പയും ലോകത്തിന് മുഴുവനും ഉദാത്തമായ മാതൃകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, മക്കളോടുള്ള സ്നേഹം നാം പ്രകടിപ്പിക്കാൻ നാം തയ്യാറാകണം. പലപ്പോഴും പല രക്ഷിതാക്കളും പറയാറുണ്ട്, ഞാൻ മക്കളെ സ്നേഹിക്കുന്നവരാണ്, എൻ്റെ മക്കളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ രക്ഷിതാക്കൾ പലപ്പോഴും മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അവർ തയ്യാറാകാറില്ല. സ്നേഹമെന്ന ഈ ഒരു വികാരം യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കേണ്ടതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്നേഹ പ്രകടനമാണ്. ഒരു സ്വഹാബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. വന്നു നോക്കുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പേരമക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഈ രണ്ടു മക്കളെയും വാരിയെടുത്തുകൊണ്ട് രണ്ടു കൈകളിൽ വാരിയെടുത്ത് മാറി മാറി ചുംബനം കൊടുക്കുകയാണ്, സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ആ സ്വഹാബി ചോദിക്കുന്നു, തിരുനബിയെ, പ്രവാചകരെ, അങ്ങെന്താണ് ഈ കാണിക്കുന്നത്? എനിക്ക് 10 മക്കളുണ്ട്, 10 മക്കളുള്ള ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ഒരു മകനോട് പോലും ഞാൻ ഇത്തരത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല, ഞാനിങ്ങനൊരു പ്രവൃത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്വഹാബിയോട് പറയുന്നത്, അല്ലയോ പ്രിയപ്പെട്ടവരെ, കാരുണ്യം നാം പ്രകടിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ മേൽ കാരുണ്യം പ്രകടിപ്പിക്കപ്പെടുകയുള്ളൂ. നമുക്ക് തിരിച്ചു കാരുണ്യം ലഭിക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് കാരുണ്യം കാണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള ഒട്ടനേകം ജീവിത മാതൃകകൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശിഷ്ടമായ പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ പോലും, അവിടുത്തെ സുജൂദിൽ കിടക്കുന്ന സമയത്ത് പോലും പ്രിയപ്പെട്ട പേരമക്കൾ ചില സമയങ്ങളിൽ അവിടുത്തെ ചുമലിൽ കയറിയിരിക്കാറുണ്ടായിരുന്നുവെന്ന് പ്രിയപ്പെട്ട അനുചരർ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ എത്രമാത്രം മക്കളോട് സ്നേഹവും ദയയും ലാളനയും വാത്സല്യവും ആ പിതാവ് കാണിച്ചിരുന്നു എന്ന് നാം ഈ സംഭവങ്ങളിലൂടെ ഓർത്തെടുക്കുകയാണ്. ഇതുപോലെ മക്കളുടെ മാനസികമായ ആവശ്യങ്ങൾ അവരെ അംഗീകരിക്കുക, ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും, മക്കളുടെ ചെറിയ ചെറിയ പ്രയാസങ്ങളാണെങ്കിൽ പോലും നാം അത് വളരെ നിസ്സാരമായി കാണാതെ അതെല്ലാം ഗൗരവത്തിലെടുത്ത് ആ മക്കളുടെ അംഗീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്ന് വർത്തമാനകാലത്ത് ജീവിക്കുന്ന സമയത്ത് മക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കാനോ നമുക്ക് സാധിക്കാറില്ല. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മക്കളോടൊപ്പം, കുടുംബത്തോടൊപ്പം നാം ചിലവഴിക്കുന്ന ഒരു ക്വാളിറ്റി ടൈം നാം കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതമാണ്. ബിസിനസ്സിൻ്റെ തിരക്കുകൾക്കിടയിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, അതല്ലെങ്കിൽ ഈ മൊബൈൽ അഡിക്ഷന് നാം വിധേയമായിക്കൊണ്ടൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുടെ സോണുകളിലാണ്, ഓരോരുത്തരും അവരുടെ ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളോട് സമയം ചെലവഴിക്കുവാനോ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പലപ്പോഴും രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല. ഇവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഏറ്റവും നല്ല ഒരു രക്ഷിതാവിൽ നിന്ന് നാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാജ്യത്തിൻ്റെ അമീറാണ്, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. അതോടൊപ്പം തന്നെ ഇത്രയധികം പദവികൾ വഹിക്കുമ്പോഴും അവിടുത്തെ മക്കളോടും പേരമക്കളോടും സമയം ചെലവഴിച്ചിരുന്നത്, കുസൃതികൾ ഏർപ്പെട്ടിരുന്നത്, ലാളനകൾ കൊടുത്തിരുന്നത്, വാത്സല്യം പ്രകടിപ്പിച്ചിരുന്നത്, ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട മാതൃകകളാണ്. അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ പോലും കണ്ട് മനസ്സിലാക്കി അവരെ സമാശ്വസിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ട സ്വഹാബികൾ പറഞ്ഞു തരികയാണ്. ഒരിക്കൽ ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ഒരു ദിവസം അങ്ങാടിയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഈ കുട്ടിയെ കാണുകയും എന്താണ് കരയുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ കുട്ടി പറയുന്നത്, എൻ്റെ വീട്ടിൽ വളർത്തുന്ന ചെറിയൊരു കുരുവിയുണ്ട്, ചെറിയൊരു പക്ഷിയുണ്ട്, ആ പക്ഷി മരണപ്പെട്ടു പോയി, അതിൻ്റെ വേദനയിൽ ആണ് ഞാൻ കരയുന്നതെന്നറിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ വിളിച്ചിരുത്തി ആ കുട്ടിയുടെ വിശേഷങ്ങൾ അന്വേഷിച്ച്, കാര്യങ്ങൾ അന്വേഷിച്ച്, കുരുവിയുടെ വിശേഷങ്ങൾ അന്വേഷിച്ച് സമാശ്വസിപ്പിക്കുന്ന രംഗങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളുടെ അവരുടെ ചെറിയ പ്രയാസങ്ങളാണെങ്കിൽ പോലും നാം കണ്ടുകൊണ്ട് അതെല്ലാം അവരെ മാനസികമായി തളർത്തുന്ന ചില വിഷയങ്ങളാണ്. അപ്പോഴൊക്കെയും അവർക്ക് നല്ല ഉൾക്കരുത്ത് കൊടുക്കാൻ, അതല്ലെങ്കിൽ അപ്പോഴൊക്കെയും അവരെ സമാശ്വസിപ്പിക്കാൻ ഒരു രക്ഷിതാവ് എപ്പോഴും നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മക്കളോട് റെസ്പെക്റ്റ് കാണിക്കുക എന്നത്. നാം രക്ഷിതാക്കൾക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നാം കാണിക്കാത്ത, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു വിശേഷണമാണിത്. മക്കളോട് എങ്ങനെയാണ് റെസ്പെക്റ്റ് കാണിക്കേണ്ടത് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, മക്കളെ റെസ്പെക്റ്റ് ചെയ്യാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രിയപ്പെട്ട മകളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ആ മകളെ സ്വീകരിച്ചിരുന്നതെന്ന് അവിടുത്തെ പ്രിയ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. ആ തിരുവചനത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് പിതാവാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മകളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ബാപ്പയാണ് മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മകളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആ മകളുടെ കൈ പിടിച്ച് മുത്തങ്ങൾ നൽകി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നിരുന്ന ആ ഇരിപ്പിടത്തിൽ മകളെ പിടിച്ചിരുത്തുന്ന ഒരു കാഴ്ചയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴും ഇങ്ങനെയാണ് പെരുമാറിയിരുന്നത്, തിരിച്ചും ഇങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പിതാവ് മക്കളെ എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, മക്കളെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, അവരെ എങ്ങനെയാണ് ആദരിക്കേണ്ടതെന്ന് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ബഹുമാനം എന്നത് പരസ്പരം മക്കൾക്ക് തിരിച്ചും നാം മക്കളിൽ നിന്ന് തിരിച്ച് നാം ലഭിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് ആവശ്യമായൊരു റെസ്പെക്റ്റ് നാം നൽകണം. അങ്ങനെയാണ് ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് നല്ല നല്ല ആശയങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുക. ഇവിടെയെല്ലാം മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല മാതൃകയാണ്. കുട്ടികളെ സ്നേഹിക്കണം, അവരുടെ മാനസികമായ ആവശ്യങ്ങൾ നാം പരിഗണിക്കണം. ഈ സ്നേഹവും ലാളനയും ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ നാം യഥാസമയങ്ങളിൽ തിരുത്തി കൊടുക്കാനും രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, അവരോട് വാത്സല്യം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചില രക്ഷിതാക്കളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, കുട്ടികളിൽ നിന്ന് തെറ്റുകൾ കാണുന്ന സമയത്ത് അത് സില്ലിയായി കാണുക,
അതല്ലെങ്കിൽ അത് അവഗണിക്കുന്ന ഒരു ചില രീതികൾ നാം കാണാറുണ്ട്. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറിട്ട മാതൃകയാകുന്നത്. ഇങ്ങനെയെല്ലാം മക്കളോട് വളരെ സ്നേഹവും വാത്സല്യവും എല്ലാ പ്രകടനങ്ങളും നടത്തുന്നതോടൊപ്പം തന്നെ മക്കളിൽ നിന്ന് ചെറിയ തെറ്റുകൾ സംഭവിക്കുമ്പോൾ, മക്കളിൽ നിന്ന് ചെറിയ പാകപ്പിഴവുകൾ സംഭവിക്കുമ്പോൾ അവിടെയെല്ലാം കൃത്യമായി ഇടപെടുകയും അതെല്ലാം നല്ല രൂപത്തിൽ കുട്ടികളെ ഉപദേശിച്ച് തിരുത്തി കൊടുക്കുകയും ചെയ്യുകയാണ്. എങ്ങനെയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്നത്? അവിടുത്തെ പ്രിയപ്പെട്ട പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഒരു ദിവസം ഈ രണ്ട് സ്വഹാബികൾ, പ്രിയപ്പെട്ട മക്കൾ, ഈത്തപ്പഴം കഴിക്കാൻ ഒരുങ്ങുകയാണ്. അവരുടെ കൈകളിൽ ഈത്തപ്പഴമുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈത്തപ്പഴം കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുകയാണ്. എന്താണ് വാങ്ങാനുള്ള കാരണം? ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഈത്തപ്പഴം കഴിക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ കരങ്ങളിൽ നിന്നും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴം തിരിച്ചെടുക്കാനുള്ള കാരണം ആ മക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇത് ഈ ഈത്തപ്പഴം സക്കാത്തിൻ്റെ മുതലാണ്, സക്കാത്തിൻ്റെ മുതലാണ്. സക്കാത്ത് ഒരിക്കലും നമുക്ക് ഭക്ഷിക്കാൻ കഴിയില്ല, നമുക്കത് അർഹതപ്പെട്ടതല്ല എന്ന് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ, പേരമക്കളെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ മാതൃക നാം കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് മക്കളുടെ സീക്രട്സുകൾ, അവരുടെ രഹസ്യങ്ങൾ വളരെ കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കുക എന്നത്. പലപ്പോഴും പല രക്ഷിതാക്കളും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ മക്കളുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ടൊക്കെ കുട്ടികളുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ പറയുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. കുട്ടികളുടെ രഹസ്യങ്ങൾ വളരെ കോൺഫിഡൻഷ്യലായി വയ്ക്കുക എന്നതും കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏതു മേഖലകൾ നാം പരിശോധിക്കുമ്പോഴും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാത്തമായ മാതൃകകൾ ലോകത്തിന് സമ്മാനിച്ചിരിക്കുകയാണ്. ഇവിടെ മക്കളോടുള്ള സമീപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വളർന്നു വരുന്ന യുവാക്കളാകുന്ന മക്കളെ റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് അംഗീകാരങ്ങൾ കൊടുക്കുക എന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുതിർന്നു വരുന്ന ഒരു അഡോളസൻ്റായിട്ടുള്ള കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ, ആ കുട്ടികളോട് എങ്ങനെയാണ് ഒരു രക്ഷിതാവ് പെരുമാറേണ്ടതെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ചെറിയ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് അവരെ നാം മാറ്റി നിർത്താൻ പാടില്ല. ചില ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കണമെന്നും കുടുംബത്തിലെ ചില തീരുമാനങ്ങളിൽ മക്കളെ ചേർത്തി പിടിച്ചുകൊണ്ട് അവിടെയെല്ലാം കുട്ടികളുമായി ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞ് ആ മക്കളോട് കൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു പാരൻറ്റിങ് രീതിയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ഒരു സ്വഹാബി ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബി, ആ സ്വഹാബിക്ക് 17 വയസ്സ് പ്രായമായ സമയത്ത് മദീനയുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉസാമയെ നിയോഗിക്കുകയാണ്. കേവലം 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ ചെറുപ്പക്കാരനായ, കൗമാരക്കാരനായ ഉസാമയെ ഒരു സൈന്യത്തിൻ്റെ നേതാവായി നിയോഗിക്കുന്ന സമയത്ത് സമൂഹത്തോട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരിക്കലും ഉസാമയെ പരിഹസിക്കാൻ പാടില്ല. ചെറിയ പ്രായമാണെന്ന് കരുതി ഒരിക്കലും ഉസാമയെ നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല. പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് കുട്ടികളെ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല തുടർന്ന് പറയുന്നു, ഉസാമയെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ ആ ഉസാമയുടെ പിതാവിനെ പരിഹസിക്കുന്നത് പോലെയാണ്. ഉസാമയുടെ പിതാവ് വളരെ നല്ല ലീഡർഷിപ്പുള്ള വളരെ നല്ലൊരു നേതാവായിരുന്നു, എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു നേതാവായിരുന്നു എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കൗമാരക്കാരിലുള്ള വിശ്വാസം, യുവാക്കളിലുള്ള വിശ്വാസം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ടാകണം. വളർന്നു വരുന്ന നമ്മുടെ കൗമാരക്കാരായിട്ടുള്ള മക്കളോട് നമ്മുടെ കാര്യങ്ങൾ പറയാനും അവരോട് ഷെയർ ചെയ്യാനും
അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനുമൊക്കെയുള്ള ഒരു അംഗീകാരം നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവിടെയെല്ലാം നല്ല ബന്ധങ്ങൾ രൂപപ്പെടുകയാണ്. ഇങ്ങനെയെല്ലാം ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് വളരെ നല്ല ഉദാത്തമായ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായി കൊണ്ടുപോകാൻ സർവശക്തനായ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.